മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ്. സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി പിന്നീട് പിന്നണി ഗാന രംഗത്തും എത്തിയ കലാകാരിയാണ് അമൃത. അമൃതയുടെ ജീവിതത്തെക്കുറിച്ചും താരം അതിജീവിച്ച വെല്ലുവിളികളെക്കുറിച്ചുമെല്ലാം മലയാളികൾക്ക് അറിയാവുന്നതാണ്. വ്യക്തിജീവിതത്തിന്റെ പേരിൽ അമൃത പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇടയ്ക്ക് സഹോദരി അഭിരാമിക്കൊപ്പം ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലും അമൃത സുരേഷ് പങ്കെടുത്തിരുന്നു. താരത്തെ പ്രേക്ഷകർ കൂടുതൽ അടുത്തറിയുന്നതും മനസ്സിലാക്കുന്നതും അതിനുശേഷമാണ്. സഹോദരി അഭിരാമിക്കൊപ്പമാണ് അമൃത ഷോയിലെത്തിയത്. സീസണിലെ ശക്തരായ മത്സരാർത്ഥികളായിരുന്നു ഇരുവരും. ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയ ശേഷം യൂട്യൂബ് ചാനലിലും സംഗീത പരിപാടികളിലും ഒക്കെയായി തിരക്കിലായിരുന്നു നടി. തങ്ങളുടെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അടുത്തിടെ സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലാണെന്ന് അമൃത വെളിപ്പെടുത്തിയിരുന്നു. അതിന്റെ പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളുമാണ് അമൃതയ്ക്ക് നേരിടേണ്ടി വന്നത്. 10 വർഷത്തോളമായി മറ്റൊരാളുമായി ലീവിംഗ് റിലേഷൻഷിപ്പിലായിരുന്ന ഗോപി സുന്ദറിനൊപ്പം അമൃത ജീവിക്കുവാൻ തീരുമാനിച്ചതാണ് ചിലരെ അസ്വസ്ഥരാക്കിയത്. സൈബർ ആക്രമണങ്ങൾ അതിരി കടന്നപ്പോൾ ഇതിനെതിരെ അമൃതയും കുടുംബവും രംഗത്തെത്തിയിരുന്നു. നടൻ ബാലയുമായുള്ള വിവാഹമോചനം മുതൽ അമൃത നേരിടുന്ന സൈബർ ആക്രമണങ്ങളുടെ തുടർച്ചയായിരുന്നു ഇതും. സ്റ്റാർ സിംഗറിൽ നിന്നും ലഭിച്ച സ്വീകാര്യതയിൽ പിന്നണി ഗാന രംഗത്തേക്ക് ചുവടുറപ്പിക്കുന്നതിനിടയിലാണ് അമൃത എന്ന മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന ബാലയെ വിവാഹം കഴിക്കുന്നത്. അമൃതയ്ക്ക് 20 വയസ്സുള്ളപ്പോഴായിരുന്നു വിവാഹം. എന്നാൽ 2019 ആയപ്പോഴേക്കും രണ്ടുപേരും നിയമപരമായി വിവാഹമോചിതരായി. 2015 മുതൽ രണ്ടുപേരും വേർപിരിഞ്ഞായിരുന്നു താമസം എന്നാണ് റിപ്പോർട്ടുകൾ. ഇവർക്കൊരു മകളുണ്ട്. നിലവിൽ അമൃതയ്ക്കൊപ്പമാണ് മകൾ കഴിയുന്നത്. ഒരിക്കൽ കൈരളി ടിവിയിലെ ജെബി ജംഗ്ഷൻ എന്ന പരിപാടിയിൽ കുടുംബത്തോടൊപ്പം അമൃത പങ്കെടുത്തിരുന്നു. തന്റെ കരിയറിനെ കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചുമെല്ലാം താരം ഷോയിൽ മനസ്സ് തുറന്നിരുന്നു. സഹോദരി അഭിരാമിക്കൊപ്പമാണ് അമൃത ഷോയിൽ പങ്കെടുത്തത്. ഒപ്പം അച്ഛനും അമ്മയും എത്തിയിരുന്നു. ഷോയിൽ വെച്ച് അമൃത പാവമായത് കൊണ്ടാണോ ചില ജഡ്ജ്മെന്റുകൾ തെറ്റിപ്പോയതെന്ന് അവതാരകനായ ജോൺ ബ്രിട്ട അമൃതയുടെ അച്ഛനോട് ചോദിച്ചിരുന്നു. അതിന്റെ വീഡിയോ ആണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. അമൃത പുതിയ ജീവിതത്തിലേക്ക് കടന്ന ഘട്ടത്തിലാണ് വീഡിയോ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത്. 6 വർഷം മുന്നേയുള്ള എപ്പിസോഡിൽ നിന്നുള്ള വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് പറഞ്ഞതല്പം ശരിയാണെന്നാണ് അമൃതയുടെ അച്ഛൻ മറുപടി നൽകിയത്. അമൃതയ്ക്ക് ഒരു പക്വത കുറവുണ്ട് ജീവിതത്തിൽ. പാട്ടുപാടി നടക്കുന്ന സമയത്ത് വളരെ നേരത്തെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. അത്രയ്ക്കൊരു പ്രസ്സിംഗ് ഉണ്ടായിട്ടാണ് കല്യാണത്തിലേക്ക് പോയത്. നന്നായിട്ട് വിശ്വസിക്കുവാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ആ ടൈമിൽ കല്യാണം കഴിക്കരുതായിരുന്നു. ആ പ്രായത്തിൽ വിവാഹം പാടില്ലായിരുന്നു. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ 25 വയസ്സ് വരെയൊക്കെ കല്യാണം കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകുവാൻ പറ്റുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.